യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ഗാഗുൽത്ത മലയിലേക്ക് കുരിശുമായി ക്രിസ്തു നടത്തിയ അന്ത്യയാത്രയുടെയും കുരിശുമരണത്തിന്റെയും ഓർമ്മയാചരണമാണ് ദുഃഖവെള്ളി. മാനവവംശത്തിന്റെ രക്ഷയ്ക്കായി കുരിശുമരണം വരിച്ച യേശുവിന്റെ മഹാത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനമായ വെള്ളിയാഴ്ച ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. രാവിലെ കുരിശുമരണവും പീഡാസഹനവും അടക്കമുള്ള ചടങ്ങുകളുടെ പ്രതീകാത്മകമായ അവതരണവും ബൈബിൾ വായനയും ദേവാലയങ്ങളിൽ നടന്നു. ക്രൂശിലേറിയ ക്രിസ്തുവിന് ദാഹിച്ചപ്പോൾ കയ്പുനീർ നൽകിയതിന്റെ പ്രതീകമായി കയ്പുനീരും വിശ്വാസികൾക്ക് വിതരണം ചെയ്തു. തുടർന്ന് വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും മലമുകളിലേക്കും കുരിശിന്റെ വഴിയും സംഘടിപ്പിച്ചിരുന്നു. മലയാറ്റൂർ, വാഗമൺ, അരുവിത്തറ, വെല്ലിച്ചൻമല തുടങ്ങിയ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് ഭക്തർ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാനെത്തി. അരുവിത്തറ വെല്ലിച്ചൻമലയിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് രാവിലെ മുതൽ മലകയറാനെത്തിയത്. ആതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോനാപ്പളിൽ പീഡാനുഭവ ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമുഹൂർത്തം വഹിച്ചു. പാലാ സെന്റ് തോമസ് കത്തീഡ്രലിൽ ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ടും മാർ ജേക്കബ് മുരിക്കനും മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിലും കാർമുഹൂർത്തം വഹിച്ചു. രാവിലെ 9 മലമുകളിലേക്ക് കുരിശിന്റെ വഴിയെ തുടർന്ന് 10 പീഡാനുഭവ സന്ദേശം, തിരുസ്വരൂപം ചുംബിക്കൽ എന്നിവ നടന്നു. വികാരി ഫാദർ അഗസ്റ്റിൻ പാലക്കിയപ്പറമ്പിൽ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ സെബാസ്റ്റ്യൻ നടുത്തുറം, ഫാദർ ജോസഫ് ഫിലിത്തപ്പറമ്പിൽ, ഫാദർ ജോർജ് പുലുകാലായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലിയ നോമ്പിന്റെ ആദ്യ ദിവസം മുതൽ മുടങ്ങാൻ നടന്നിരുന്ന കുരിശിന്റെ വഴിക്കും മലകയറ്റത്തിനും ഇതോടെ സമാപനമായി. പട്ടിദാനം രത്നഗിരി സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും പ്ലാന്താമലയിലേക്ക് കുരിശിന്റെ വഴി നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ പങ്കുചേർന്നു. തുടർന്ന് മലമുകളിൽ പീഡാനുഭവ സന്ദേശവും നൽകി. എടപ്പാടി പാമ്പൂരാമ്പാറയിൽ നടന്ന കുരിശിന്റെ വഴിയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രാർത്ഥനയും ഉപവാസവുമായാണ് ദുഃഖവെള്ളി ദിനം വിശ്വാസസമൂഹം ആചരിക്കുന്നത്. മരണത്തെ പരാജയപ്പെടുത്തി യേശുക്രിസ്തു 3 നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കി ഞായറാഴ്ച വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കും. ന്യൂസ് ഡെസ്ക്, കിടങ്ങൂർ.